തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ പരീക്ഷ ജയിക്കാത്തവരും ആയുർവേദ ഡോക്ടർ ബിരുദം സ്വീകരിച്ചു എന്ന ആരോപണത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് എത്തി അടിയന്തര റിപ്പോർട്ട് നൽകാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി. ഫെലിക്സ്, അവിടെ നഗ്നമായ ചട്ടലംഘനം ഉണ്ടായിരിക്കുന്നു, അക്കാര്യം കൂടുതൽ വ്യക്തമാവുകയാണ്. അന്വേഷണം സമയബന്ധിതമായി പൂർത്തീകരിക്കുമോ, എത്ര സമയത്തിനുള്ളിലാണ്, അതോ അന്വേഷണം എന്നതൊരു പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങുമോ? രതീഷ്, ഈ വിഷയത്തിൽ അടിയന്തര റിപ്പോർട്ടാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് തേടിയിട്ടുള്ളത്. ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ എസ് എഫ് ഐ നേതൃത്വം നൽകുന്ന അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ ഏതാണ്ട് 65 പേരാണ് പങ്കെടുത്തത്. അതിൽ 7 പേർ 2 വർഷം പരീക്ഷ പാസ്സാകാത്തവരാണ് എന്ന ആരോപണം ഉയർന്നു വന്നത്. ഇതിന് പിന്നാലെ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് പ്രിൻസിപ്പൽ അടക്കം അറിയിച്ചിരുന്നു. അതായത് ഇതിൽ ഈ ചടങ്ങിൽ പങ്കെടുത്തവർ, വൈസ് ചാൻസലർ അടക്കം ഈ ചടങ്ങിൽ പങ്കെടുത്തത് മാത്രമല്ല, ഈ പരീക്ഷ പാസ്സാകാത്തവരടക്കം ടക്കം സ്വീകരിച്ച് പ്രതിജ്ഞയടക്കം കൊല്ലുന്ന ദൃശ്യങ്ങളും പുറത്തു വരികയും ചെയ്തു. എന്നാൽ ഇത് താൻ അറിഞ്ഞിരുന്നില്ല, ഈ എസ് എഫ് ഐ നേതൃത്വം നൽകുന്ന അസോസിയേഷനാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് എന്നതായിരുന്നു കോളേജിന്റെ വിശദീകരണം. എന്തായാലും ഇത് സംബന്ധിച്ച് അങ്ങനെ ആരെങ്കിലും അതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും, അത് തെറ്റായ നടപടിയാണെന്ന് പ്രിൻസിപ്പൽ തന്നെ സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെ തന്നെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ഈ ചടങ്ങിൽ, ഈ ബിരുദദാന ചടങ്ങിൽ നേരത്തെ മന്ത്രിയും ക്ഷണിച്ചിരുന്നു, എന്നാൽ മന്ത്രി അന്ന് പങ്കെടുത്തിരുന്നില്ല. ശരി, ഫെലിക്സ് തിരുവനന്തപുരത്ത് നിന്ന്.